പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ അന്വേഷണ സംഘ തലവനായ DYSP അശോക് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റി. ASI ഇസ്മയിലിനെയും ഒഴിവാക്കി. ആദ്യഘട്ട അറസ്റ്റിനു ശേഷം അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയും അലംഭാവവും കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ നടപടി. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ DYSP ശ്യാംകുമാറാണ് പുതിയ അന്വേഷണ സംഘ തലവൻ. പാലാരിവട്ടം പാലം കേസിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി TA സൂരജ് ഉൾപ്പെടെ 4 പ്രതികളെ കഴിഞ്ഞ ഓഗസ്റ്റ് 30 വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് പ്രതികൾ നൽകിയ ജാമ്യഹർജി പരിഗണിക്കവേ കരാറുകാരന് ചട്ടം ലംഘിച്ച് വായ്പ അനുവദിക്കാൻ ഉത്തരവിട്ടതിന് പിന്നിൽ ഇബ്രാഹിം കുഞ്ഞിന് ഗൂഢലക്ഷ്യമുണ്ടെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇബ്രാഹിം കുഞ്ഞിനെതിരെ രേഖകൾ ഉൾപ്പെടെ ശക്തമായ തെളിവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ വിജിലൻസ് ശേഖരിച്ചിരുന്നു. എന്നാൽ പിന്നീട് 2 കഴിഞ്ഞിട്ടും ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഒരു തുടർ നടപടിയും അന്വേഷണ സംഘ തലവനായ അശോക് കുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. മാത്രമല്ല അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്നതായി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുൾപ്പെടെ പരാതിയും ലഭിച്ചു. ഇതേ തുടർന്നാണ് വിജിലൻസ് ഡയറക്ടർ അനിൽകാന്ത് അന്വേഷണ ചുമതലയിൽ നിന്ന് അശോക് കുമാറിനെ മാറ്റി ഉത്തരവിറക്കിയത്. കോട്ടയം യൂണിറ്റിലെ DYSP കെ മനോജ് ഉൾപ്പെടെ മറ്റ് 3 ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ വിവരങ്ങൾ പ്രതികളെന്ന് സംശയിക്കുന്നവർക്ക് ചോർത്തി നൽകിയതിനെ തുടർന്ന് ASI ഇസ്മയിലിനെ വിജിലൻസിൽ നിന്ന് തന്നെ നീക്കി. അന്വേഷണ സംഘത്തിലെ അംഗമായ ASI ഇസ്മയിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇസ്മയിലിന്റെ പല നടപടികളും സംശയത്തിനിടയാക്കിയിരുന്നു. അന്വേഷണ വിവരങ്ങൾ പ്രതികളെന്ന് സംശയിക്കുന്നവർക്ക് ചോർത്തി നൽകുന്നതായും കണ്ടെത്തി. തുടർന്ന് വിജിലൻസിൽ നിന്ന് തന്നെ നീക്കിയ ഇസ്മയിലിനെ ലോക്കൽ പോലീസിലേക്ക് മാറ്റി ഉത്തരവിടുകയായിരുന്നു. അശോക് കുമാറിനും ഇസ്മയിലിനുമെതിരെ വകുപ്പുതല അന്വേഷണത്തിനും സാധ്യതയുണ്ട്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.